ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്ന വിഷയം പൂർണതയ്ക്കായിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരാത്മാവ് സ്വർഗപ്രാപ്തി നേടിയെടുക്കണമെങ്കിൽ പൂർണ്ണ വിശുദ്ധി ആവശ്യമാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ പൂർണ്ണ വിശുദ്ധി നേടിയെടുക്കാൻ സാധിക്കാത്ത മക്കളെ സംബന്ധിച്ച് മരണശേഷം അവ നേടിയെടുക്കാനായി ദൈവം അവസരം നൽകും. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാ. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലം എന്നത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരെ തയ്യാറാക്കുവാനും പക്വതപ്പെടുത്തുവാനും ശുദ്ധീകരിക്കുവാനുമുള്ള സ്വർഗത്തിനു മുമ്പുള്ള അനുഭവമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലം. നമുക്ക് സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ സംഭവം മനസ്സിലാക്കാൻ പറ്റും. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾക്കും പല വിശുദ്ധാത്മാക്കൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ ജീവിതം, വിശുദ്ധ ജെത്രൂദ്, വിശുദ്ധ കാതറിൻ, വിശുദ്ധ ഡോൺ ബോസ്കോ, ജോൺ മരിയ വിയാനി, വിശുദ്ധ പാതിരാ പിയോ, അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീൻ, ഇവരുടെയൊക്കെ ജീവചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവർക്ക് പല ശുദ്ധീകരണ ആത്മാക്കളും ഇവരുടെ അടുത്ത് സന്ദർശനം നടത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഈ സന്ദർശനത്തെ ഈ ആധുനികമായിട്ടുള്ള നവയുഗ പ്രസ്ഥാനത്തിൻ്റെ മൃത്യാത്മാക്കളെ വിളിച്ചു വരുത്തുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ഒരാത്മാവിന് ഈ ഭൂമിയിലുള്ള ഒരാളെ സന്ദർശിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം, ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ടാകണം, ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തിയിലേക്ക് ചൊരിഞ്ഞാൽ മാത്രമേ, അനുവദിച്ചാൽ മാത്രമേ ഒരാത്മാവിന് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഭൂമിയിലുള്ള ഒരാളുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥന യാചിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചില വിശുദ്ധരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്: ദൈവത്തിൻ്റെ താല്പര്യത്തെക്കാൾ തൻ്റെ തന്നെ താല്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയോ, രണ്ട്, അപൂർണത എന്ന് വെച്ചാൽ സഹോദരങ്ങളോടുണ്ടായിരിക്കുന്ന സ്നേഹക്കുറവ് സംഭവിക്കുകയോ, മൂന്ന്, സൃഷ്ടികളോടുള്ള സ്വാഭാവിക താല്പര്യം കൂടുകയോ ചെയ്താൽ ആ ആത്മാവ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിഹാരം ചെയ്യാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, ആ ആത്മാവിന് ശുദ്ധീകരണ സ്ഥലത്ത് ഒത്തിരി വർഷക്കാലം കിടക്കേണ്ടതായിട്ട് വരുമെന്ന ഈ വിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ മഹാനായ വിശുദ്ധ ആൽബർട്ട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: നിസ്സാരമെന്ന് മനുഷ്യൻ കരുതുന്ന പാപങ്ങളും അവയുടെ കടങ്ങളും പോലും നീക്കിക്കളയാതെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് വിശുദ്ധ ആൽബർട്ട് പറയുകയാണ്. അതുപോലെ വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്ന ഒരു കാര്യമുണ്ട്: തൻ്റെ സഹോദരി തിന്മ നിറഞ്ഞ ഒരു ഗാനം അല്പം സന്തോഷത്തോടെ കേട്ടതിനാൽ അതിന് പരിഹാരം ഈ ഭൂമിയിൽ വെച്ച് ചെയ്യാത്തതിനാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അനേക വർഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു എന്നൊരു സത്യം കൂടി. അതുപോലെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ മരിയ ബിയാനി പറയുവാണ്: ഒന്നുമല്ല എന്ന് നാം കരുതി അവഗണിച്ചു കളഞ്ഞ പല തെറ്റുകൾക്കും നാം എത്രമാത്രം വില കൊടുക്കേണ്ടി വരുമെന്ന് നാം മനസ്സിലാക്കണം. വീണ്ടും പറയുവാണ്: നമ്മെ തന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞ ചെറിയ നുണകൾ, മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ ഉതുപ്പുകൾ നൽകിയത്, ഓരോ നിമിഷവും ദൈവം തരുന്ന കൃപകൾ അവഗണിച്ചത്, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ പെറുപെറുത്തത്, ഇതിനൊക്കെ അനേക വർഷക്കാലം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരും പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യം. എന്നിട്ട് വീണ്ടും പറയുവാണ് ജോൺ മരിയ ബിയാനി പറയുവാണ്: നന്മ ചെയ്യുവാനുള്ള ഒരു പ്രവൃത്തി പ്രാവർത്തികമാക്കാത്തതിൻ്റെ പേരിൽ മാസങ്ങളോളം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരും എന്നുള്ള കാര്യം കൂടി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്തോണിനൂസ് എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്: ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായിട്ട് ചെയ്യാമായിരുന്നത് നാം അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അനേക നാളുകൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മുടെ ആത്മാവ് കഴിയേണ്ടി വരും എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ വിശുദ്ധ പാതിരാ പിയോ പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ഒരു വ്യക്തി അൾത്താരയുടെ മുന്നിലൂടെ പലതവണ കടന്നു പോകുമ്പോഴും വേണ്ട വിധം ആദരിക്കാതിരിക്കുകയോ സക്രാരിയിലെ പരിശുദ്ധ കുർബാനയെ അപമാനിക്കുകയോ ചെയ്താൽ അനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരുമെന്നുള്ള സത്യം. അതുപോലെ വിശുദ്ധ പാതിരാ പിയോ വീണ്ടും പറയുന്നു: നിയമം തെറ്റിച്ചുകൊണ്ട് ജീവിക്കുകയോ അതുപോലെ ദേവാലയ ജോലികളിൽ നാം അവഗണിക്കുന്ന നിരുത്സാഹം, അത് ദേവാലയ ജോലികളിലും അല്ലാത്ത ജോലികളിലും മനുഷ്യൻ അവഗണിക്കുന്ന നിരുത്സാഹത, തൻ്റെ ദൗത്യം ചെയ്യുന്നതിൽ ഉത്സാഹമില്ലാത്ത അവസ്ഥ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ വീണു പോയിട്ട്
പരിഹാരം ചെയ്യാതെ ജീവിച്ചാൽ അനേക വർഷക്കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരും എന്നുള്ള കാര്യവും കൂടി. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നിസ്സാരമെന്നും പോകട്ടെ എന്നും കരുതി നാം വിട്ടുകളയുന്ന പല പാപങ്ങൾക്കും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുംഭസാരം എന്ന കുദാശ വഴി പാപമോചനം നേടിയെടുക്കുന്നതിനോടൊപ്പം ക്ഷമിക്കപ്പെട്ട മാരക പാപങ്ങളുടെയും ലഘുപാപങ്ങളുടെയും താൽക്കാലിക ശിക്ഷ അഥവാ അവയുടെ പരിണത ഫലങ്ങളെ തുടർന്നുള്ള വിശുദ്ധ ജീവിതം വഴിയും മറ്റു പല ആത്മീയ മാർഗത്തിലൂടെയും പരിഹരിക്കണം. പാപമുണ്ടാക്കിയ നാശത്തിന് മനുഷ്യൻ നൽകുന്ന വിലയാണ് ശുദ്ധീകരണ സ്ഥലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യത്തിൽ പോലും ഒത്തിരി ശ്രദ്ധിക്കുക. ചെറിയ തെറ്റിലൂടെ പോലും ഈശോയെ വേദനിപ്പിക്കാതിരിക്കുക. ചെറിയ തെറ്റുകൾക്ക് പോലും അന്നന്ന് പരിഹാരം ചെയ്ത് പൂർണ്ണ വിശുദ്ധിക്കായിട്ട് ദാഹിക്കുക, കൊതിക്കുക. അപ്രകാരം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണ വിശുദ്ധിക്കായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിഹാരം ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.